നമസ്കാരം. ഷിക്കാഗോ നഗരത്തിലെ ഒരു വലിയ ഫാക്ടറി അടച്ചുപൂട്ടിയപ്പോൾ ജോലി നഷ്ടപ്പെട്ട ധാരാളം ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു ബ്രയാൻ. ബ്രയാൻ്റെ കൂട്ടുകാരൊക്കെ ജോലി തേടി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയപ്പോഴും ബ്രയാൻ സ്വദേശം വിട്ടു പോകാൻ കൂട്ടാക്കിയില്ല. കാരണം തൻ്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണായിരുന്നു അവിടെ. എന്നും രാവിലെ ജോലി തേടി പോകുന്ന ബ്രയാൻ വൈകുന്നേരമാകുമ്പോൾ മിക്കവാറും നിരാശയോടെയാണ് തിരികെ വരിക. ഒരു ദിവസം ഇതുപോലെ നിരാശനായി വൈകുന്നേരം തിരികെ വരുന്ന അവസരത്തിൽ റോഡരികിൽ കടന്നു പോകുന്ന വാഹനങ്ങളിലേക്കെല്ലാം കൈവീശി സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ ബ്രയാൻ കാണുകയാണ്. വണ്ടി നിർത്തി കാര്യം അന്വേഷിക്കുമ്പോൾ അവരുടെ കാറിൻ്റെ ടയർ പഞ്ചറായിരിക്കുന്നു, മാറ്റിയിടുവാൻ സഹായിക്കണം. ബ്രയാൻ ഒട്ടും മടിക്കാതെ അവരുടെ ടയർ മാറ്റിയിട്ട് കൊടുക്കുന്നു. അവർ പ്രതിഫലമായി ഒരു തുക ബ്രയാൻ്റെ നേരെ വെച്ച് നീട്ടുമ്പോൾ അത് സ്വീകരിക്കാതെ ബ്രയാൻ പറയുകയാണ്, പ്രതിഫലം അർഹിക്കത്തക്ക ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇനിയും ഇതുപോലെ സഹായം ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ എന്നെ ഓർത്ത് അവർക്ക് നിങ്ങൾ സഹായം ചെയ്താൽ മതി. ഈ സ്ത്രീയാകട്ടെ വണ്ടിയെടുത്ത് മുൻപോട്ട് പോകുന്നു. കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു റെസ്റ്റോറൻ്റ് കണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. റെസ്റ്റോറൻ്റ് ഏതാണ്ട് അടയ്ക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഏകയായ ജോലിക്കാരി ഗർഭിണിയായ ഒരു യുവതിയാണ്. അവർ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു എങ്കിലും ഈ സ്ത്രീ വന്ന് ചോദിച്ച ഭക്ഷണമൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കുകയാണ്. സന്തോഷം കൊണ്ട് ഈ സ്ത്രീ ഗർഭിണിയായ ആ യുവതിക്ക് അവിടുത്തെ ആ പരിചാരികയ്ക്ക് തൻ്റെ കയ്യിലുള്ള തുക ടിപ്പ് ഇനത്തിൽ നൽകുന്നു. സന്തോഷത്തോടെ ആ യുവതി അത് സ്വീകരിക്കുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ യുവതി തൻ്റെ ഭർത്താവായ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ സന്തോഷപൂർവ്വം തനിക്ക് ലഭിച്ച ടിപ്പ് നൽകുന്നു. ആ ചെറുപ്പക്കാരൻ മറ്റാരുമായിരുന്നില്ല, ബ്രയാനായിരുന്നു. ബ്രയാൻ തൻ്റെ ഭാര്യ പറഞ്ഞ വിവരണമൊക്കെ കേട്ടപ്പോൾ ആ സ്ത്രീയെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. സന്തോഷത്തോടെ നന്ദിയോടെ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി ദൈവത്തിന് സ്തുതി പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെയും സഹായിക്കും, ഒരവസരത്തിലല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ. നമ്മുടെ സഹജീവികൾ കാരുണ്യവും സഹായവും ആവശ്യമാകുന്ന പല അവസരങ്ങളും നമ്മുടെ മുൻപിൽ വന്നുപെടാറുണ്ട്. അപ്പോൾ മനഃപൂർവ്വമായി അവരുടെ നേരെ കണ്ണടയ്ക്കരുത് എന്ന് തന്നെയല്ല, നമ്മളെ കൊണ്ട് ആവുന്നത്ര സഹായം അവർക്ക് ചെയ്യുകയും വേണം. നാം കാരുണ്യവും ഔദാര്യവും കാണിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കാരുണ്യവും ഔദാര്യവും വന്നു ഭവിക്കും. കരുണയുള്ളവരായിരിക്കുവിൻ, നിങ്ങൾക്കും കരുണ ലഭിക്കും എന്ന ദൈവവചനം എപ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ നമുക്ക് കൂട്ടായിരിക്കണം, തുണയായിരിക്കണം.